ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ഫുഡ് ടൂർ ആൻഡ് ട്രാവൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അമേരിക്കയെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ചിത്രമുണ്ട്, ഒരു പന്തവും ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ഒരു ലേഡിയുടെ ചിത്രം, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇന്ന് നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് ഒരു യാത്ര പോകാം. ഗ്രേറ്റ് ബ്രിട്ടന്റെ ഒരു കോളനിയായിരുന്നു അമേരിക്ക. ഈ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭരണത്തിനെതിരെ അമേരിക്കയിലെ 13 കോളനികൾ ഒരുമിച്ച് ചേർന്ന് ഗ്രേറ്റ് ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. അവർ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ അമേരിക്കയിലെ ഈ 13 കോളനികളെ ആയുധവും പണവും നൽകി സഹായിച്ചത് ഫ്രാൻസ് ആയിരുന്നു. അന്നത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ, സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ ഗ്രേറ്റ് ബ്രിട്ടനെ തറപറ്റിച്ചുകൊണ്ടാണ് അമേരിക്ക ഇന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള യാത്രയുടെ തുടക്കം. 1865 ഫ്രാൻസ് അമേരിക്കയെ സഹായിച്ചതിന് ഓർമ്മയ്ക്കായി അമേരിക്കയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഫ്രാൻസിലെ ചില ജനാധിപത്യ വിശ്വാസികൾ പ്ലാൻ ചെയ്തു. ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള ഒരു അലയൻസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫ്രാൻസ് അമേരിക്കയ്ക്ക് ഗിഫ്റ്റായി നൽകിയത്. ഒരു ഫ്രഞ്ച് ഡിസൈനറാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഡിസൈൻ ചെയ്തത്, ഫ്രെഡറിക് അഗസ്റ്റേ ബർത്തോള്ളി. ഈ സ്റ്റാച്യുവിൻ്റെ ഡിസൈനു വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് ലിബർട്ട എന്ന് പറയുന്ന ഒരു റോമൻ ദേവതയുടെ രൂപമാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഈ ബോട്ടിന് 3 നിലകളാണ് ഉള്ളത്. നമ്മളിപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് ഉള്ളത്. ചുറ്റുപാടും നിങ്ങൾ കാണുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളാണ്. ഇവിടെ 2 ഐലൻഡുകളാണ് ഉള്ളത്. ഒന്നാമത്തേത് എല്ലിസ് ഐലൻഡ്, പിന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അങ്ങനെ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി നിൽക്കുന്ന ലിബർട്ടി ഐലൻഡിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ആയിരത്തി 1886 ഇത് വെക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാച്യു ആയിരുന്നു. എന്നാൽ ഇന്ന് ഈ സ്ഥാനത്ത് ഗുജറാത്തിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ്. ഈ പ്രതിമയുടെ കാലിൻ്റെ ഭാഗത്ത് പൊട്ടിയ ഒരു ചങ്ങലയുണ്ട്. ഇത് എൻഡ് ഓഫ് സ്ലേവറിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ രസകരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്കറിയാമോ? ഇത് പണിതത് കോപ്പർ ഉപയോഗിച്ചാണ്. കോപ്പറിൻ്റെ നിറം ബ്രൗൺ ആണ്. പിന്നീട് ഓക്സിഡൈസേഷൻ എന്ന പ്രക്രിയ വഴി ഇളം പച്ച നിറമായി മാറി. അതുമാത്രമല്ല, വേറെയും രസകരമായ ഒരു കാര്യമുണ്ട്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി വെക്കുമ്പോൾ 1886 റൈറ്റ് സൈഡ് കയ്യിലുണ്ടായിരുന്ന തീപ്പന്തം വർഷങ്ങളിരുന്ന് കേടായി തുടങ്ങി. അത് റിപ്പയർ ചെയ്യാൻ പറ്റാതെ വന്നപ്പോൾ മ്യൂസിയത്തിലേക്ക് മാറ്റി. ഇപ്പോൾ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പക്ഷേ 24 ക്യാരറ്റ് ഗോൾഡിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. സൂര്യപ്രകാശം അടിക്കുമ്പോൾ നന്നായി തിളങ്ങും. ഈ തീപ്പന്തത്തിന് ചുറ്റും 16 ടോർച്ചുകളുമുണ്ട്. രാത്രി അതിൻ്റെ ലൈറ്റ് കാണാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് വഴി അറിയിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഷെയർ ചെയ്യുവാനും മറക്കരുത്. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ നോക്കാം. താങ്ക് യു.